നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ജയസൂര്യ എല്ലായ്പ്പോഴും ഒരു തലവേദനയാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഉള്ള സത്യം അങ്ങ് വെട്ടി തുറന്നങ്ങ് പറഞ്ഞു കളയും. അത് വേദിയിലാണെന്നോ അല്ലെങ്കിൽ സദസ്സിൽ ഇരുത്തിക്കൊണ്ടാണെന്നോ അങ്ങനെയൊന്നുമില്ല, എവിടെ വെച്ചായാലും പറയാനുള്ള കാര്യങ്ങൾ പറയും. പി രാജീവിന്റെ മണ്ഡലമായ കളമശ്ശേരിയിൽ കാർഷികോത്സവത്തിൽ പങ്കെടുക്കവേ നടൻ ജയസൂര്യ കാർഷിക പ്രതിസന്ധി സംബന്ധിച്ച് നടത്തിയ പ്രസംഗം ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. മന്ത്രിമാരെ പോലും ഞെട്ടിച്ചായിരുന്നു അഭിപ്രായ പ്രകടനം. സപ്ലൈകോയിൽ നിന്ന് എല്ലിന്റെ വില കിട്ടാത്തതിനാൽ തിരുവോണ ദിനത്തിൽ പല കർഷകരും ഉപവാസ സമരത്തിലാണ്. പുതിയ തലമുറ കൃഷിയിൽ താല്പര്യം കാണിക്കുന്നില്ല എന്ന പരാതി പറയുന്നവർ കൃഷിക്കാർക്ക് എന്താണ് ലഭിക്കുന്നത് എന്ന് ചിന്തിക്കണമെന്ന് ജയസൂര്യ പ്രധാനമായും വിമർശിച്ചത്. കഴിഞ്ഞ ദിവസമാണ് മന്ത്രി പി രാജീവ്, കൃഷിമന്ത്രി പി പ്രസാദ് എന്നിവരെ സാക്ഷിയാക്കി ജയസൂര്യ വിമർശനം നടത്തിയത്. ആ വിമർശനം ഇങ്ങനെയാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കൃഷിക്കാര് അനുഭവിക്കുന്ന കാര്യങ്ങൾ അത് ചെറിയ പ്രശ്നങ്ങളല്ല. പ്രസാദ് അവർകൾ ഒരുപക്ഷെ മിനിസ്റ്റർ ആയതിന്റെ പേരിൽ അങ്ങയുടെ ചെവിട്ടിലേക്ക് എത്താനായിട്ട് ചില കാര്യങ്ങൾ എത്താൻ ഒരുപാട് വൈകും. നമ്മൾ തമാശയായിട്ട് പറയും, ഒരു സിനിമ പരാജയപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനം അറിയുന്നത് അതിന്റെ നായകനാണെന്ന്. എന്ന് പറഞ്ഞതുപോലെ അങ്ങേ കരഞ്ഞത് ഇത് സംസാരിക്കുന്ന ഒരു ആക്ടർ ജയസൂര്യ അല്ല, ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് അങ്ങയോട് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നതെന്ന് ഞാൻ പറയാം. കാരണം നമ്മുടെ ഈ ഈ കൃഷിക്കാരെ അനുഭവിക്കുന്ന ഒരു വലിയൊരു പ്രോബ്ലം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ദാ കുമരകത്ത് ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കൃഷ്ണപ്രസാദ് എന്നാണ് ആക്ടറുടെ പേര്. പുള്ളി കൃഷി കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. 5-6 മാസമായിട്ട് അദ്ദേഹം കൊണ്ടുപോയിട്ട് നെൽകൃഷി അവിടെ നെല്ല് കൊണ്ടു കൊടുത്തിട്ട് സപ്ലൈകോയിൽ നിന്ന് ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല. തിരുവോണ ദിവസം അവര് ഉപവാസം ഇരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കൃഷിക്കാര് പട്ടിണി ഇരിക്കുകയാണ് തിരുവോണ ദിവസം. അദ്ദേഹത്തിന്റെ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഉപവാസം എടുക്കുന്നതെന്ന് അറിയോ? കാര്യം നടത്തിത്തരാൻ വേണ്ടിയിട്ടല്ല, അധികാരികളുടെ കണ്ണിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കിടന്ന് കഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് സർ ഞാനിത് സംസാരിക്കുന്നത്. ഒരിക്കലും വേറൊരു രീതിയിൽ ഇതിനെ കാണരുത്. പിന്നെ അദ്ദേഹം ഒന്ന് രണ്ട് പോയിന്റുകളോട് പറഞ്ഞത് എനിക്കൊന്ന് പറയാനുണ്ട്. കാരണം അത് ചിലപ്പോൾ ഇവർക്ക് അവസരം കിട്ടിയെന്ന് വരില്ല. ഇവരുടെ ഒരു പ്രതിനിധിയായിട്ട് ഞാൻ സംസാരിക്കുന്നു, മറ്റൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞു, പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർക്ക് ഈ ഷർട്ടിൽ ചെളി പുരളുന്നതോ അതൊന്നും താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. സർ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഈ പറഞ്ഞതുപോലെ തിരുവോണ ദിവസം പട്ടിണി കിടക്കുന്ന അച്ഛനെയും അമ്മയെയും കണ്ടിട്ട് എങ്ങനെയാണ് സർ ഇതിലേക്ക് വീണ്ടും ഒരു തലമുറ വരുന്നത്? ഒരിക്കലും വരില്ല. കാരണം അവരാഗ്രഹിക്കുന്നത് എന്താണ്? അവരുടെ കാര്യങ്ങളെല്ലാം നടന്നുപോയി നല്ല രീതിയിൽ ഒരു കൃഷിക്കാരനാണെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്ന രീതിയിൽ തന്റെ അച്ഛനും അമ്മയും ഉണ്ട് എന്നുള്ളത് ഒരു ഉദാഹരണമായി കാണിക്കാനുണ്ടെങ്കിലാണ് ഒരു പുതിയ തലമുറ അതിലേക്ക് എത്തുള്ളൂ. അപ്പൊ അതിന്റെ തീർച്ചയായിട്ടും അതിന്റെ കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു വലിയ ഒരു നടപടി അതിനുണ്ടാവണം എന്ന് എനിക്ക് അഭ്യർത്ഥിക്കാനുണ്ട്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞു നമ്മൾ പച്ചക്കറികൾ അധികം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. സർ, ഇന്നത്തെ ഇവിടുത്തെ ഒരു സ്ഥിതി വെച്ച് പച്ചക്കറികൾ കഴിക്കാൻ വരെ നമുക്ക് പേടിയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വിഷമടിച്ച പച്ചക്കറികളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കണേ. നമ്മുടെ എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് പുറത്തുള്ള പച്ചക്കറികളാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? അത് എന്ന് പറയുന്നത് വിഷമടിച്ച പച്ചക്കറികളാണ് പലതും വരുന്നത്. ഞാൻ പാലക്കാട് ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്കും അരിമില്ലി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അരികള് നമ്മുടെ ഇവിടെ ഈ ബ്രാൻഡ് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ഓണറോട് ചോദിച്ചു, ഇത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇവിടെ, അത് ഇവിടെ നമ്മൾ സെയിലില്ല. ഞാൻ പറഞ്ഞു, പിന്നെ ഇത് പുറത്തേക്ക് ഉള്ളതാണ്, ഇത് ഫസ്റ്റ് ക്വാളിറ്റിയാണ്. എനിക്ക് അവിടെ നിന്നിട്ട് അന്നത് കേരളത്തിലുള്ള നമുക്കാർക്കും ഫസ്റ്റ് ക്വാളിറ്റി കഴിക്കാനുള്ള യോഗ്യതയില്ലേ? നമ്മൾ പൈസ കൊടുത്തത് മേടിക്കില്ലേ? അപ്പൊ അയാൾ പറയുന്നത് എന്താന്ന് വെച്ചാ, ഇവിടെ ക്വാളിറ്റി ചെക്കിംഗ് ഇല്ല. അവിടെ എന്തെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്വാളിറ്റി ചെക്കിംഗ് ഇല്ലാതെ വിടും. അപ്പൊ നമുക്ക് ഈ വക വിഷപ്പച്ചക്കറികളും സെക്കൻഡ് ക്വാളിറ്റിയും തേർഡ് ക്വാളിറ്റിയും അരി കഴിക്കേണ്ട ഗതികേടിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഇവിടെ വലിയ വലിയ 3,000,000 കോടി രൂപയുടെ പദ്ധതികൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും വലിയ അഭിമാനം കൊള്ളുന്ന ആളുകൾ തന്നെയാണ് നമ്മൾ. പക്ഷേ ക്വാളിറ്റി ചെക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആദ്യം ഇവിടെ വരേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് വിഷപ്പച്ചക്കറികൾ കഴിക്കാതെ ക്വാളിറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ഇവിടെ കഴിക്കാൻ പറ്റും. രാജീവേട്ടനെ പോലെയുള്ള വ്യക്തികൾ ഇത് ചെയ്തത് വളരെ അനുകരണീയമായ കാര്യമാണ്. കേരളത്തിലെ പല വ്യക്തികളും ഈ ഒരു കാര്യം കടമെടുത്തിട്ട് കണ്ടു പഠിച്ച് കേരളത്തിൽ മൊത്തം ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ശരീരത്തോടു കൂടി ജീവിതം, എന്താ പറയുക, കുറെ നാളും കൂടി
നമുക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ പറ്റും. അങ്ങ് അങ്ങ് വേറെ തെറ്റിദ്ധരിക്കരുത്, ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. അങ്ങയുടെ ചെവിട്ടിലേക്ക് എത്താൻ ചിലപ്പോൾ സമയമെടുക്കും, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞത്. കാരണം അദ്ദേഹം ചിലപ്പോൾ ഇവർ ഇവൻ ഇതൊക്കെ അകത്തിരുന്ന് പറഞ്ഞാൽ പോരെ സാർ, അകത്തിരുന്ന് പറയുമ്പോൾ സാറ് കേൾക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ ഒരു പ്രശ്നം മാത്രമായി മാറും. ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് പറയുമ്പോൾ താങ്കളും അതിനെ സീരിയസ് ആയിട്ട് എടുക്കും എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ സംഭരിച്ച നെല്ലിന് പണം കൊടുക്കാത്തത് അടക്കം ജയസൂര്യ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് മന്ത്രി പി രാജീവ് അതേ വേദിയിൽ തന്നെ മറുപടി നൽകിയെന്നതും ശ്രദ്ധേയം. ഗുണമേന്മയുള്ള ഭക്ഷണം കഴിക്കാൻ കേരളത്തിലുള്ളവർക്കും അവകാശമുണ്ടെന്നും നടൻ പറഞ്ഞു. അരി പച്ചക്കറികളുടെ ക്വാളിറ്റി പരിശോധന ഉറപ്പാക്കാനുള്ള സംവിധാനം കൊണ്ടുവരണമെന്നാണ് ജയസൂര്യ പറഞ്ഞത്. തിരുവോണ നാളിൽ കൃഷിക്കാർ പട്ടിണി സമരം കിടക്കുന്നതും വിഷം കലർന്ന പച്ചക്കറികൾ പരിശോധിക്കാൻ സംവിധാനം ഇല്ലാത്തതും ചൂണ്ടിക്കാട്ടി കൃഷിമന്ത്രി പി പ്രസാദിനെയും വ്യവസായ മന്ത്രി പി രാജീവിനെയുമാണ് വേദിയിലിരുത്തി പൊരിക്കുകയായിരുന്നു ജയസൂര്യ. നടനുയർത്തിയ രണ്ട് വിഷയത്തിലും രാജീവ് മറുപടി നൽകി. നെല്ല് സംഭരണത്തിന് അപ്പോൾ തന്നെ കർഷകർക്ക് പണം നൽകാത്തത് വിമർശനം ഉയരേണ്ട കാര്യം തന്നെയാണ് എന്ന് സമ്മതിച്ച മന്ത്രി, സപ്ലൈകോ എടുക്കുന്ന നെല്ല് റേഷൻ സംവിധാനത്തിലേക്കാണ് പോകുന്നത്, അതിൽ കേന്ദ്രവും പണം നൽകേണ്ടതാണ്, അത് വൈകുന്നതാണ് കർഷകരുടെ പണം വിതരണത്തെ തടയുന്നത് എന്നും. സാധാരണഗതിയിൽ എന്തൊരു വിമർശനം വന്നാലും അത് കേന്ദ്ര സർക്കാരിന്റെ തലയിൽ ചാരി വെച്ച് രക്ഷപ്പെടുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു പ്രക്രിയ എന്തുകൊണ്ട് ഇതുവരെ വന്നില്ല എന്ന ചോദ്യത്തിന് ഒരു അവസാനമുണ്ടായി. ഇതും കേന്ദ്ര സർക്കാരിന്റെ തലയിലങ്ങ് കെട്ടിവെച്ചു. ഇത് പരിഹരിക്കാൻ വേണ്ടി കടമെടുത്ത സർക്കാർ 2,000 കോടിയോളം നൽകിയിട്ടുണ്ട്. എന്നാൽ കടമെടുപ്പിലെ പ്രശ്നം ഇത്തവണ ബാധിച്ചു. ഇത് പരിഹരിക്കാനും കർഷകർക്ക് നെല്ല് സംഭരിക്കുമ്പോൾ തന്നെ പണം നൽകാനും സംവിധാനം ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. അത് പരിശോധിക്കാൻ മന്ത്രിതല സമിതി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. നല്ല ഭക്ഷണം ഉറപ്പാക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ ഇത് നടപ്പിലാക്കി, ഇത് കൂടുതൽ സാധനങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. മന്ത്രിയുടെ മറുപടി കേൾക്കാൻ ജയസൂര്യയും വേദിയിൽ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ജയസൂര്യയുടെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായി കൊണ്ടിരിക്കുകയാണ്. ജയസൂര്യ പറഞ്ഞത് ഇങ്ങനെയാണ്, അതിങ്ങനെ കൃഷിക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ലെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിമാർ മനസ്സിലാക്കണം. ഒരു സിനിമ പൊട്ടിയാൽ അത് ഏറ്റവും അവസാനം അറിയുന്നത് അതിലെ നായകനായിരിക്കുമെന്ന് പറയാറുണ്ട്. എന്ന് പറയുന്നത് പോലെ കൃഷിമന്ത്രി പ്രസാദ് അവർകളുടെ ചെവിയിൽ കാര്യങ്ങൾ എത്താൻ ചിലപ്പോൾ ഒരുപാട് വൈകും. എന്റെ സുഹൃത്തും കർഷകനും നടനുമായ കൃഷ്ണപ്രസാദ് കഴിഞ്ഞ 5-6 മാസമായി നെല്ല് കൊടുത്തിട്ട് ഇതുവരെ സപ്ലൈകോ പണം കൊടുത്തിട്ടില്ല. തിരുവോണ ദിവസം അവർ ഉപവാസം ഇരിക്കുകയാണ്. നമ്മുടെ കർഷകർ പട്ടിണി ഇരിക്കുകയാണ്. അധികൃതരുടെ ശ്രദ്ധയിലെത്തിക്കാൻ വേണ്ടിയാണ് അവർ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഞാൻ അവർക്ക് വേണ്ടിയാണ് ഈ സംസാരിക്കുന്നത്. വേറൊരു രീതിയിൽ ഇതിനെ കാണരുത്. പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ കൃഷിയിലേക്ക് വരുന്നില്ല എന്നും അവർക്ക് ഷട്ടർ ചെളിപറ്റുന്നത് ഇഷ്ടമല്ലെന്നുമാണ് മന്ത്രി ഇതിന് നൽകിയ മറുപടി. സാർ ഒരു കാര്യം മനസ്സിലാക്കണം, തിരുവോണ ദിവസം കൊടുത്ത നെല്ലിന്റെ പടത്തിനു വേണ്ടി പട്ടിണി കിടക്കുന്ന അച്ഛനെയും അമ്മയെയും കണ്ടിട്ട് മക്കൾ എങ്ങനെയാണ് സാർ കൃഷിയിലേക്ക് വരുന്നത്? ഒരിക്കലും വരില്ല. അതുകൊണ്ട് കർഷകരുടെ പ്രശ്നത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ നടപടി ഉണ്ടാകണമെന്നായിരുന്നു ജയസൂര്യ ശക്തമായ ആ വേദിയിൽ പറഞ്ഞത്. പച്ചക്കറികളുടെയും ഭക്ഷ്യവസ്തുക്കളുടെയും ഗുണനിലവാര പരിശോധനയ്ക്ക് സർക്കാർ തലത്തിൽ കർശന സംവിധാനം ഇല്ലാത്തതിനെയും നടൻ വിമർശിച്ചു. നമ്മൾ പച്ചക്കറി അധികം കഴിക്കുന്നില്ല എന്ന് മന്ത്രി പറഞ്ഞു. സാർ ഇവിടുത്തെ സ്ഥിതി വെച്ച് പച്ചക്കറി കഴിക്കാൻ ഇവിടെ എല്ലാവർക്കും പേടിയാണ്. കാരണം കേരളത്തിന് പുറത്തുനിന്ന് വിഷമടിച്ച പച്ചക്കറികളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് അരിമില്ലിൽ പോയ ഞാൻ ഇതുവരെ കാണാതെ ഒരു ബ്രാൻഡ് കണ്ടു. ഞാൻ ഉടമയോട് ചോദിച്ചപ്പോൾ ഇത് ഫസ്റ്റ് ക്വാളിറ്റിയാണ്, കേരളത്തിൽ വിൽപ്പന ഇല്ല എന്നാണ് പറഞ്ഞത്. ഇവിടെയുള്ളവർക്ക് ഇത് കഴിക്കാനുള്ള യോഗ്യതയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ക്വാളിറ്റി ചെക്കിംഗ് ഇല്ല എന്നും സെക്കൻഡ് തേർഡ് ക്വാളിറ്റിയാണ് വിൽക്കുന്നത് എന്നും ഇവിടെ എന്ത് കൊടുത്താലും എന്തെങ്കിലും കൊടുത്താലും എല്ലാം കടത്തിവിടും എന്നായിരുന്നു മറുപടി. ഇവിടെ ക്വാളിറ്റി ചെക്കിങ്ങിനുള്ള അടിസ്ഥാനപരമായ കാര്യമാണ് ഇവിടെ വേണ്ടത്. എങ്കിൽ നമുക്ക് ഹെൽത്തിയായ ഭക്ഷണം കഴിക്കാമെന്നായിരുന്നു ജയസൂര്യ പറഞ്ഞത്. താൻ പറഞ്ഞതിനെ തെറ്റിദ്ധരിക്കരുതെന്നും ഓർമ്മപ്പെടുത്തൽ മാത്രമാണെന്നും നടൻ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. സാർ തെറ്റിദ്ധരിക്കരുത്, ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഇവരിത് അകത്തിരുന്ന് പറഞ്ഞാൽ പോരെ എന്ന് അങ്ങേക്ക് തോന്നിയേക്കാം. സാർ അകത്തിരുന്ന് പറഞ്ഞാൽ താങ്കൾ കേൾക്കുന്ന ഒരുപാട് പ്രശ്നത്തിൽ ഒരു പ്രശ്നമായി ഇത് തോന്നും. ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് പറയുമ്പോൾ താങ്കളും ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കുമെന്ന വിശ്വാസമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് എന്നാണ് ഇപ്പോൾ ഇവിടെ പ്രധാനമായും ജയസൂര്യ വ്യക്തമാക്കിയത്.
എന്തായാലും ജയസൂര്യയുടെ ഈ വിമർശനം, അതും പൊതുവേദിയിൽ വെച്ച, ഇത്രയും ജനസാഗരത്തിന്റെ മധ്യത്തിൽ വെച്ച് മന്ത്രിമാർക്ക് ഇട്ടുകൊടുത്തത്, അത് കൃത്യമായ കുറുക്കിക്കൊള്ളുന്ന തരത്തിൽ തന്നെയായിരുന്നു. എന്തായാലും ഇതിനൊരു മറുപടി ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് പറഞ്ഞതാണ്, അല്ലെങ്കിൽ ജയസൂര്യ തന്നെ പറയുന്ന പോലെ ഇത് അകത്തിരുന്ന് പറയുമ്പോൾ ഒരു പക്ഷേ എല്ലാ കാര്യങ്ങളുടെയും കൂട്ടത്തിൽ ഇതും ഒരു കാര്യമായിരിക്കാം. എന്നാൽ പുറത്ത് ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് പറഞ്ഞാൽ ഒരു പക്ഷേ താങ്കൾ അത് സീരിയസ് ആയിട്ട് എടുത്തേക്കും. അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്, നമ്മുടെ ജനങ്ങൾക്കും പറയാനുള്ളത്. താങ്കളോട് മന്ത്രി, താങ്കൾ അതിന് സീരിയസ് ആയി തന്നെ കാര്യങ്ങൾ എടുക്കുക, അതിനുവേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളുക. എന്തായാലും ഇത്രയും ഒരു വേദിയിൽ വെച്ച് ഒരു നടന ഇത് വിമർശിക്കാൻ തക്ക വിധത്തിലുള്ള സാഹചര്യം എത്തിയിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം രൂക്ഷമാണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ കാർഷിക മന്ത്രിയും ഇവിടുത്തെ സംസ്ഥാന സർക്കാരും തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട.